സൂരജ് സാർ എന്തിനായിരിക്കും ഇപ്പൊ വരാന്ന് പറഞ്ഞത്? എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരിക്കോ? അത്യാവശ്യ കാര്യം പറയാനുണ്ടെങ്കിൽ മാത്രമേ സാറിന് ഇവിടെ വരാവുന്നില്ലല്ലോ മാഡം. ഓഫീസിലേക്ക് പോകുന്ന വഴി ഇവിടെ വന്ന് മാഡത്തിനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി കാണും. അല്ല, ഇനിയിപ്പോ അന്നത്തെ പോലെ രണ്ടുപേരും കൂടി പുറത്തെങ്ങാനും പോവാൻ പ്ലാൻ ഉണ്ടോ എന്തോ? ഈ ശേഖരൻ എന്താ, ഇന്ന് ഞങ്ങൾ അന്നത്തെ പോലെ പുറത്ത് ചുറ്റിയടിക്കാൻ പോവുകയാണോ? അല്ല, സൂര്യ സാറിന്റെ കാര്യമായതുകൊണ്ട് ഒന്നും ഉറപ്പു പറയാൻ പറ്റില്ല. ഏത് ഭാവത്തിലും ഏത് രീതിയിലുമാണ് വരുന്നതെന്ന് ആള് വന്നിട്ടേ പറയാൻ പറ്റൂ. പറഞ്ഞു തീരുന്ന മുമ്പേ ആളിങ്ങെത്തി. ആളിന്ന് ഒഫീഷ്യൽ വണ്ടിയിലാണ് കേട്ടോ. അപ്പോ മേഡത്തിന് ബൈക്ക് റൈഡിന് പോകാനുള്ള അവസരമില്ല. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോവാൻ പോവല്ലേ? എന്താണ് രണ്ടുപേരും കൂടി, വല്ല തർക്കോ ബെറ്റോ വല്ല ആണോ? ബെറ്റൊന്നുമല്ല സാർ, സാറിന്റെ വരവിനെ പറ്റിയാ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്. ആഹാ, മിത്ര മേഡത്തിന് ഒരു ടെൻഷൻ. എന്തെങ്കിലും എമർജൻസി കാര്യമായിട്ടാണോ സാറ് വരുന്നതെന്ന്? അതങ്ങനെ ഇത്ര കൃത്യമായിട്ടും മിത്ര ഊഹിച്ചെടുത്തു. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഞാൻ ഒരു സന്തോഷ വർത്തമാനം പറയാൻ വേണ്ടി വന്നതാ. സന്തോഷ വാർത്തയോ? എന്താത്? തേവർമല കേസിന്റെ കുറ്റപത്രം പൂർത്തിയായി കഴിഞ്ഞു. സൂര്യയെ വധിക്കാൻ റാണിയമ്മയും ഗ്യാങ് നടത്തിയ കൂടാലങ്ങൾ. കില്ലറിന് പകരം റാണിയമ്മയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് നീതു അകൃത്യത്തിന് തയ്യാറായതെന്നൊക്കെയാണ് ഫൈൻഡിങ്സ്. അതിന് സപ്പോർട്ടിംഗ് ആയി മിത്രയുടെ ഒരു രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടി വരും. അത് FIR അല്ല, ജഡ്ജിയുടെ ചേമ്പറിൽ വെച്ചിട്ടായിരിക്കും മൊഴി കൊടുക്കേണ്ടി വരുന്നത്. എന്താണ് സാർ അത് വേണ്ടി വരുന്നത്? ഉടനെ വേണ്ടി വരും. മിത്രയുടെ സൗകര്യം നോക്കി വേണം കോടതിക്ക് മുൻപാകെ ഒരു അപേക്ഷ സമർപ്പിക്കാൻ. ഞാൻ പറയാൻ വന്നത് അതല്ല. ഇവിടുത്തെ തന്റെ അജ്ഞാതവാസം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. മിത്ര നാളെ മുതൽ ഫ്രീ ആണ്, വേണമെങ്കിൽ തനിക്ക് വീട്ടിലേക്ക് പോകാം. സാറത് എന്ത് പരിപാടിയാ കാണിക്കുന്നു? മിത്ര മേഡത്തിന്റെ മനസ്സിലുള്ളത് എന്താണെന്നറിയാതെ ഇവരെ പറഞ്ഞയച്ചാൽ എങ്ങനെയാ? എന്തു പറ്റിയുടെ മിത്ര, വീട്ടിൽ പോകുന്ന കാര്യം കേട്ടിട്ട് തനിക്ക് ഒരു സന്തോഷമില്ലല്ലോ. സാർ, ഞാനൊരു സഹായം ചോദിച്ചോട്ടെ? വൈ നോട്ട്? എന്ത് സഹായം വേണമെങ്കിലും മിത്രക്ക് എന്നോട് ചോദിക്കാമല്ലോ. ഇത്ര പെട്ടെന്ന് സാർ ഇവിടുന്ന് പോവാൻ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ വീടും സ്ഥലവുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് വരികയായിരുന്നു. ഇവിടുന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോ അതിനെന്താണ്? മിത്രയുടെ വീട്ടിലേക്കല്ലേ, അവിടെ എല്ലാരും ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാലോ. അത് ശരിയാണ് സാർ, അവിടെ എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. പിന്നെ ഡാഡിയും മമ്മിയൊക്കെ അടുത്തുണ്ടാവുന്നത് സന്തോഷമുള്ള കാര്യം. പക്ഷെ തുറന്ന് പറയാലോ സാർ, ഞാൻ വീട്ടിൽ ഇവിടുത്തെ എത്ര കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ തോന്നു? അതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായി പറയാൻ എനിക്ക് പറ്റില്ല. ഇവിടെ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അതെനിക്ക് സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല. മാത്രമല്ല, ഇവിടെ ഒരു പോസിറ്റീവ് വൈബ് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ ക്രിയേറ്റിവിറ്റിക്കാണെങ്കിലും സ്റ്റഡീസിനുള്ള പ്രിപ്പറേഷൻ ആണെങ്കിലും അങ്ങനെ ഈ സ്ഥലം ഞാൻ അറിയാതെയാണെങ്കിലും ഞാൻ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി സാർ. ഓ, അങ്ങനെയാണോ? ശരി, ഇപ്പോ ഞാൻ എന്താ വേണ്ടത്? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്തോട്ടെ. വീട്ടിൽ പോകണമെന്ന് തോന്നുമ്പോ ഞാൻ ഇടയ്ക്കൊന്ന് പോയി വന്നോളാം. സിമിത്ര, താൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ തന്റെ വീട്ടുകാര് അതിനുള്ള പെർമിഷൻ തരുമെന്നുള്ളതാ. അതോർത്ത് സാറ് വിഷമിക്കണ്ട, ഡാഡിയോടും മമ്മിയോടും കേസിന്റെ പ്രൊസീജിയേഴ്സ് പൂർത്തിയായില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി അഥവാ പൂർത്തിയായെന്ന് പറഞ്ഞാൽ തന്നെ എന്റെ ഡാഡിയും മമ്മിയും എന്റെ ആഗ്രഹത്തിന് എതിരെ നിൽക്കുമൊന്നുമില്ല. ശരി, അങ്ങനെയാണ് തന്റെ ഇഷ്ടമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഏതായാലും ഈ സ്ഥലം കുറച്ചുനാൾ കൂടി എന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകും. മിത്രയ്ക്ക് ആവശ്യമുള്ള സമയം വരെ ഇത് ഉപയോഗിക്കാം.
നോ പ്രോബ്ലം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എക്സ്ക്യൂസ് മീ. Sagarizar